Hello guys, Assalamualaikum. Welcome back to our channel. Abo innu nammle video le kaanikkan povunnathu nammle 8+ month babies ne kodukkan pattittulla korchu range recipes aanu. Appo njan oru moonal divasakatha recipes add cheyidittunde. Appo endayalum nammle oru divasam oro taste avanu maattittu kodukkanayittu shraddhikka. Appo nammle babies ne kaikkanayittu korchu interest okke undu ṭo. പിന്നെ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് റെസിപ്പി, ഫസ്റ്റ് ഡേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റ്, ഒരു ക്യാരറ്റ്, മീഡിയം സൈസുള്ള ക്യാരറ്റും, പിന്നെ അതുപോലെ ഒരു പൊട്ടാറ്റോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന റൈസ്, ഈ ചെറിയ അരി എന്ന് പറയും, ഇവിടെയൊക്കെ കുറി അരി എന്നൊക്കെ പറയും, ഈ റൈസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നാലും കൂടെ പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഒന്നും കൂടെ ആവാണ്ടേന്നു. അപ്പോൾ കുഴപ്പമില്ല, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളെ മക്കൾക്ക് ജ്യൂസ് ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ചൂടോട് കൂടെ തന്നെ ജ്യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു റെസിപ്പി റെഡിയായി. അപ്പോൾ ഫസ്റ്റ് ഡേ ഈ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിങ്ങളെ മക്കൾക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ സെക്കൻഡ് ഡേ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ആപ്പിളും ഒരു പീസ് പംപ്കിനുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പംപ്കിൻ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് ഈ ഒരു സൈസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇടാം. അതേപോലെ നമ്മളെ ആപ്പിളും ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് എടുത്തു. അപ്പോൾ ഇതിലേക്ക് ഇനി റൈസൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും തന്നെ അധികം പെട്ടെന്ന് കുക്കാവണ ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആപ്പിളും പെംപ്കിനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേണ്ടിയിട്ട് വീട്ടിൽ കുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ റൈസ്, ആ റൈസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്ര അളവിൽ റൈസ്, ഇത് ഇങ്ങനെ തന്നെ ജ്യൂസ് ആക്കിയിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡേ ലഞ്ച് റെസിപ്പി ഇതാണ്. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ തേർഡ് ഡേ നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചരി എന്ന് പറയും, രണ്ട് കയ്യിൽ പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ ചെറുപയറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഞാൻ സോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം കുക്കാവേണ്ട. അപ്പോൾ നന്നായിട്ട് വാശിയൊക്കെ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2-3 വിസിലോട്ട് തന്നെ നമ്മളെ ഫുഡ് റെഡി ആവും. ഇത് സോക്ക് ചെയ്യാത്തതുകൊണ്ട് നന്നായിട്ട് ഒരു 4-5 വിസിലൊക്കെ അടിക്കേണ്ടി വരും, എന്നാലേ കുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 ചെറിയ ക്യാരറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മീഡിയം സൈസിലിട്ടിട്ട് ഒരു 5 വിസിലൊക്കെ അടിച്ചിട്ടു. അപ്പോൾ ഇതാണ് തേർഡ് ഡേ ഫുഡ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടിട്ട് ഉപ്പും കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ തേർഡ് ഡേ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 3 ലഞ്ച് റെസിപ്പീസാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ടൈമിൽ ചെറു ചൂടോട് കൂടെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മടുക്കൂല. അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മക്കൾക്ക് പെട്ടെന്ന് കഴിക്കുന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.